മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുന്നോ, ദാഹം ക്ഷമിപ്പിച്ചവൻ ദാഹജലം ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ സംസാരിക്കുന്നത് കർത്താവിൻ്റെദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശമുവേലിൻ്റെ രണ്ടാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രയേലിൻ്റെ നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രയേൽ ജനം ദാവീദിൻ്റെ ചേവകരോട് തോറ്റു. അന്നവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പട ആ ദേശത്ത് എല്ലായിടവും പരന്നു. അന്ന് വാളിന് ഇരയായതിലും അധികം പേർ വനത്തിനിരയായിത്തീർന്നു. അബ്സാലോം ദാവീദിൻ്റെ ചേവകർക്ക് എതിർപ്പെട്ടു. അബ്സാലോം കോവർക്കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർക്കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെ എത്തി. അവൻ്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവൻ്റെ കീഴിൽ നിന്ന് കോവർക്കഴുത ഓടിപ്പോയി. ദാവീദിൻ്റെ മകനായ അബ്സാലോം അതിസുന്ദരനായിരുന്നു. അവന് അവൻ്റെ തലമുടി തന്നെ വ്യത്യസ്തമായിരുന്നു. അത് വർഷത്തിലൊരിക്കൽ കത്തിരിച്ച് കളയുമ്പോൾ അത് അതിൻ്റെ തൂക്കം 200 ശേക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരു നിഗളിയായിരുന്നു. അവന് നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു മകനായ അമ്നോനെ കൊന്നവനാണ്. അതിനുശേഷം അവൻ അമ്മ വീട്ടിൽ പോയി താമസിച്ചു. പിന്നെ അവൻ തിരിച്ചു വന്ന് കഴിഞ്ഞ് ചെയ്തത് ദാവീദ് രാജാവിന് എതിരെ ആളുകളെ തിരിപ്പിക്കുവാൻ മാത്രമല്ല, താൻ ഒരു കൂട്ടം ആളുകളെ രാജാവ് ആകാൻ ആഗ്രഹിച്ച് സംഘടിപ്പിച്ചു. ഒരു ദിവസം അവൻ കാഹളമൂതി സ്വയം രാജാവാകുകയും ചെയ്തു. അപ്പോൾ ആളുകൾ ദാവീദിനോട് പറഞ്ഞു, അവൻ എന്തിനും മടിക്കയില്ല, സഹോദരനെ കൊന്നവനാണ്, അപ്പനെയും കൊല്ലാൻ മടിക്കയില്ല, അതുകൊണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അങ്ങനെ ദാവീദും കുറേ സൈന്യവുമായി കാട്ടിലേക്ക് പോകാൻ ഇടയായി. അപ്പോൾ രാജാവിന് അറിവ് കിട്ടി അബ്ശാലോമിനോട് കൂടെ ദാവീദിൻ്റെ മന്ത്രിയായിരുന്ന അഹീതോഫേൽ ഉണ്ടെന്ന്. അപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. ഏറെ താമസിയാതെ ദാവീദിൻ്റെ അടുക്കൽ ഹൂഷായി എന്നൊരു ജ്ഞാനി വന്നു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ അബ്ശാലോമിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അങ്ങനെയെങ്കിൽ അഹീതോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കാൻ നിനക്ക് കഴിയും. ഹൂഷായി ചെന്ന് അബ്ശാലോമിനോട് ചേർന്നു. അബ്ശാലോം സ്വീകരിച്ചു. എന്തായാലും യുദ്ധത്തിന് ഒരുങ്ങിയ സമയത്ത് അഹീതോഫേൽ പറഞ്ഞു, കുറേ ആളുകളെ കാട്ടിലേക്ക് അയച്ച് ദാവീദിനെ കൊന്നിട്ട് വരാൻ പറയുക. അപ്പോൾ അബ്ശാലോം ഹൂഷായിയുടെ ആലോചനയും കൂടെ ചോദിച്ചു.
കുശായി പറഞ്ഞു, ഒരിക്കലും ദാവീദ് ജനത്തിൻ്റെ കൂടെ ആയിരിക്കയില്ല. ഇപ്പോൾ കുറേ പേരെ വിട്ടാൽ, അവർ തോറ്റുപോയാൽ ഇസ്രയേലി വലിയ നാശമുണ്ടായെന്നൊക്കെ പറഞ്ഞ് ജനമെല്ലാം പരിഭ്രമിക്കാനിടയെ. അതുകൊണ്ട് മൊത്തം സൈന്യവുമായിട്ട് അങ്ങ് ലീഡ് ചെയ്യുക. അബ്ഷാലോമിന് ആ ആലോചന സ്വീകാര്യമായി. തൻ്റെ ആലോചന നടക്കാതെ വന്നപ്പോൾ അഹീതോഫേൽ വീട്ടിൽ വന്ന് തൂങ്ങി മരിക്കാനിടയായി. എന്തായാലും അബ്ഷാലോം കാട്ടിലേക്ക് പോയി. സംഭവിച്ചത് ആ യുദ്ധത്തിൽ 20,000 ആളുകൾ കൊല്ലപ്പെടുകയാണ്. അതിലേറെ ആളുകൾ വനത്തിനിരയായി. എന്ന് പറഞ്ഞാൽ വനത്തിലെ ദുഷ്ടമൃഗങ്ങൾ അവരെ തിന്നുകളയാൻ ഇടയായി. വാസ്തവത്തിൽ അബ്ഷാലോമും വനത്തിനിരയാകുകയായിരുന്നു. അവൻ്റെ മുടിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. അവൻ കോവർ കഴുതപ്പുറത്ത് ഓടിപ്പോകുമ്പോൾ അവൻ്റെ മുടി കരുവേലകത്തിൽ കുരുങ്ങാൻ ഇടയായി. കഴുത ഓടിപ്പോയി, ഇവൻ കരുവേലകത്തിൽ തൂങ്ങിക്കടന്നു. ഇതറിഞ്ഞ യോവാബ് അവനെ വന്ന് കുത്തിക്കൊന്ന് അവിടെ അടക്കാൻ അക്കാര്യം ദാവീദിനെ അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. കൂശായി ഇങ്ങനെ ആലോചന പറഞ്ഞത്, അബ്ഷാലോം ഇങ്ങനെ വനത്തിൽ അല്ലെങ്കിൽ മരത്തിൽ തൂങ്ങി അങ്ങനെ ചാകാനിടയാകുമെന്നൊന്നും വിചാരിച്ചല്ല. വാസ്തവത്തിൽ ഇതൊക്കെ ദൈവത്തിൻ്റെ കൈയായിരുന്നു. മരത്തുമേ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. വാസ്തവത്തിൽ അബ്ഷാലോം ശപിക്കപ്പെട്ടവനായിരുന്നു. സഹോദരനെ കൊന്നു എന്നുള്ള കാരണം കൊണ്ടല്ല, അവൻ നിഗളിയായിരുന്നു. അവൻ സ്വന്തം അപ്പനെ, ദൈവത്തിൻ്റെ അഭിഷിക്തനായ അപ്പനെ കൊന്ന് രാജ്യത്വം ഏൽക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് അവന് ശപിക്കപ്പെട്ടവനാണെന്ന് ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാനും ദൈവത്തിൻ്റെ ഹിതത്തിനായി താണിരിക്കാനും നമുക്ക് സാധിക്കണം. നമ്മയൊക്കെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവസന്നിധി താണിരുന്നാൽ ദൈവം നമ്മളെ മാനിക്കുകയും ദൈവം നമ്മളെ ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. മറ്റുള്ളവരോട് അബ്ഷാലോമിനെ പോലെ അസൂയ പിടിക്കുവാൻ ഒരിക്കലും നമുക്കിടയായി തീരരുത്. നമുക്ക് ദൈവം തന്ന സൗന്ദര്യത്തിലോ ആരോഗ്യത്തിലോ താലന്തുകളിലോ അബ്ഷാലോമിനെ പോലെ നിഗളിക്കുവാൻ ഇടയായി തീരരുത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് വായിക്കുന്നത്. അബ്ഷാലോം തൻ്റെ നിഗളം മൂലം, അതുപോലെ തൻ്റെ അത്യാർത്ഥി മൂലം, ഭക്തനായ തൻ്റെ പിതാവിനെ കൊല്ലാനൊരുങ്ങുകയായിരുന്നു. പക്ഷേ ദൈവം അതറിഞ്ഞു, ദൈവം അതിലിടപെട്ടു. ആരും നേരിട്ട് കൊല്ലാതെ തന്നെ അവനെ ദൈവം ആകാശഭൂമികൾക്ക് മധ്യേ തൂക്കുവാൻ ഇടയായിത്തീർന്നു. ഇതൊക്കെ ദൈവമക്കൾക്ക് ഭയം തരേണ്ട വിഷയങ്ങളാണ്. ഭക്തിയോടെ കർത്താവിനെ സ്നേഹിക്കാനും ദൈവം അതിനനുസരിക്കാനും ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.